ലൈവ് ആണോ? പിന്നെ ലൈറ്റ് ഡയറക്റ്റ് ഇവിടെ സോറി നെറ്റ്വർക്ക് അല്ലേ, ഒരു കൊടുങ്കാറ്റ് വന്നതാ പിന്നെ എല്ലാം വന്ന് ചേർന്നു കണ്ടോ കുളിഞ്ഞി. എന്നാ കാര്യോ, ബൈ ഗൈസ്. സ്നേഹത്തോടെ വിളിക്കാം വിളിക്കാം. ഹായ് 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 വാ കമലേ, വാ കമലേ, വാ ഹായ് ഹായ്. ഞങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നവരല്ല കേട്ടോ, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. എന്റെ അടുത്തുനിന്ന് കമല മാറാറ് പോലും ഇല്ല. ഇരിക്കുന്നുണ്ടോ? ഹലോ വൈഷ, എന്താ കമല എന്നെ പറ്റി അഭിപ്രായം? അല്ല കമല എന്നെ പറഞ്ഞു, എന്താണ് ശേഖരനെ പറ്റി അഭിപ്രായം? കമല പറഞ്ഞു ശേഖരനെ പറ്റി നല്ല അഭിപ്രായമാണ്. കമല ഇത്രയും കംഫർട്ടായിട്ട് അഭിനയിക്കുന്നത് ശേഖർ അത്രയും കംഫർട്ട് ആയതുകൊണ്ടാണ്. എനിക്ക് കംഫർട്ട് ആയതുകൊണ്ടാണ്, ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അത് മനസ്സിലാവുന്നുണ്ട്. ആരാ ആണോ എന്നെ പേടിയാണെന്നോ? ഇല്ല, ചേച്ചിയുടെ പേരെന്താണ്? ചേച്ചിയുടെ പേര് പറയൂ. എന്റെ പേര് ദീപ, ദീപപ്രഭ. നമ്മുടെ കണക്ഷൻ സ്ലോ ആവുന്നുണ്ട്, ബാക്കി എല്ലാരും ഭയങ്കര ബിസിയാണ്. മസിൽ പിടുത്തം മാറ്റണമെന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് നമ്മുടെ മസിൽ പിടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സോഫ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. അതെ പേടിയിരിക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് മസിൽ പിടുത്തം മാറ്റാം, ഇനിയുള്ള എപ്പിസോഡിൽ കുറച്ച് മസിൽ പിടുത്തം മാറ്റുന്നുണ്ട്. ഈ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ എപ്പിസോഡ്സ് വരുന്നുണ്ട്, നിങ്ങളെല്ലാം കാണണം. എല്ലാവരും ഉണ്ട് അപ്പുറത്ത്, മഹാദേവനും നമ്മൾ ശങ്കറും അവരെല്ലാം ബിസിയാണ്. ഇത് ഞങ്ങളുടെ കാണാൻ വേണ്ടി ഞങ്ങളുടെ മുത്തശ്ശി വന്നു, മുത്തശ്ശി ഇപ്പൊ ഓടി അങ്ങോട്ട്. ഞങ്ങളുടെ മുത്തശ്ശി സംസാരിക്കാറില്ലല്ലോ ഇതിനകത്ത്, നിങ്ങളെ സംസാരിക്കുന്ന മുത്തശ്ശി ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ മുത്തശ്ശി, ഇത് ഒന്ന് കണ്ടോ. മുത്തശ്ശി എന്നെ ഇതുവരെ സംസാരിക്കാൻ സമ്മതിച്ചില്ലല്ലോ, ഇത്രേ ഓടി നടക്കുന്ന എന്നെ ഒരു കസേരയിൽ കുത്തി ഇരുത്തി ഊമയാക്കി ഒരു മണിയും തന്നിരിക്കുമല്ലോ, അത് കഷ്ടമല്ലേ മക്കളെ? എന്താ ഞങ്ങളുടെ മുത്തശ്ശി സംസാരിക്കും, ശേഖരൻ കൊള്ളാം. താങ്ക് യു, താങ്ക് യു. ഞാൻ പുതിയൊരു തോക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അടുത്ത എപ്പിസോഡിൽ അത് ഇറക്കുന്നതാണ്. വേറൊരു പുതിയ തോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനല്ലേ, അതാണ് ഈ പ്രേക്ഷകർക്ക് എന്റെ യഥാർത്ഥം അറിയാത്തോണ്ടാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷെ എന്നെ ഇങ്ങനെ അവരിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടോ. ഞാനതേ ഈ കാണുന്ന ഈ കമലേക്കാളും സോഫ്റ്റ് ഞാനാണ് ആക്ച്വലി. ഒരു ഹായ് പറയാമോന്ന്? ഹായ് അക്കു, ഹായ്. തോക്ക് വലിയ തോക്ക് മേടിക്കാം ഉണ്ട്, വലിയ തോക്കുണ്ട്, ഞങ്ങൾ അത് അടുത്ത പ്രാവശ്യം എടുക്കുന്നുണ്ട്. അതെ, ഇത് ഞങ്ങളുടെ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ, ഇത് ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കിട്ടാത്ത കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് ഇത്ര സ്നേഹമുള്ള ശങ്കറിനെയല്ല ശേഖറിനെയാണ് നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ മസിൽ പിടിച്ച് മസിൽ മാനായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എന്താണ് ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊരു ഐ എം ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് സംബഡി നമ്മുടെ സീരിയലിലേക്ക്, ഇവരുടെ അമ്മയായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ജെനിഫർ. ജെനിഫറിനെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വലിയ വലിയ സന്തോഷം. അപ്പോ മകൻ തന്നെ കാണിച്ചോളും. ഹായ്, താങ്ക് യു നിഷ, ആൻഡ് സന്തോഷമുണ്ട്. ഏഷ്യൻ നെറ്റില് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. സോ നിങ്ങളെല്ലാവരും സീരിയൽ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും
ഇപ്പം ഞാൻ ചെയ്യുന്ന റോൾ രാധാമണി തങ്കച്ചി റോളാണ്. ഇറ്റ്സ് പോസിറ്റീവ് നെഗറ്റീവ് ഇൻ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ആക്സെപ്റ്റ് മൈ വർക്ക്. എല്ലാവരും കാണണം നമ്മുടെ കംപ്ലീറ്റ്. എനിക്കും എനിക്കും കമലയ്ക്ക് ഷോർട്ടായി, അപ്പൊ ഞങ്ങൾ പോവാണ്. എല്ലാവരെയും കണ്ട് സന്തോഷം. നമുക്ക് ഉടനെ സ്ക്രീനിൽ കാണാം. ബൈ ബൈ. ഞാൻ മിണ്ടുന്നത് നോക്കിയിരിക്കണേ, ഞാൻ എന്താ മിണ്ടുന്നതെന്ന്. ഞാൻ നല്ല കിടുക്കഥയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ, വേർ ഇസ് ഗൗരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൗരി ഷോർട്ടിലാണ് അറ്റ് പ്രസന്റ്, ഷോർട്ടിലാണ്. പിന്നെ ഹായ് ടു എവറി വൺ, നമസ്കാരം. അരുൺകുമാർ, റിസ്വാൻ, എവറി വൺ, ബെൻസിൻ, ജയ, ഗോപാലകൃഷ്ണൻ, എല്ലാവരുടെയും കോമെന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. എനിവേ, എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കാണണം ആൻഡ് നമ്മുടെ ഹോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ നൈസ് ടോക്കിംഗ് ടു യു ആൾ. പ്രേ ഫോർ അസ് ആൻഡ് ബ്ലെസ് അസ്. ഐ ഗിവ് ഇറ്റ് ടു വേണി. വേണി യൂസ് ഫോർ, യാ വേണി മൈ മോൾ. യാ, ഇപ്പൊ ഞാൻ ബാൻ ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. ഹായ് അച്ഛാ. ഹായ്, പറ. വിശേഷം പറ. ഇവിടെ ഭീകരമായിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, സർപ്രൈസ് ആണ്. ഇല്ലെങ്കിൽ അച്ഛൻ പൊളിച്ചു കളി അറിയാതെ. അതുകൊണ്ടാ ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറയാൻ പാടില്ല എന്ന് ഇവര് പറയുന്നത്. അപ്പൊ ഞാൻ ഓക്കെ, എല്ലാവരും കാണണ്ടെന്ന് അറിയുന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതെന്ന് അറിയുന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. വേണിമോള് ഗംഭീരമായിട്ട് അഭിനയിക്കില്ലേ അല്ലേ? അച്ഛനും എങ്ങനെയാണ്? അച്ഛൻ പൊളിയാ ദിനിൽ പറയുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. അച്ഛൻ സൂപ്പർ ആണ് അപർണ പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് വേണിമോളാണ് എന്റെ ട്രാൻസ്ലേറ്റർ. അജിത്, ഓക്കെ, താങ്ക് യു എവരിബഡി. കുവൈറ്റിൽ നിന്ന് ഹായ്. ഹായ്. തിരുവനന്തപുരത്ത് നിന്ന് ഹായ്. ഹായ്. ദുഷ്ടൻ. പക്ഷെ ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ, ആ ക്യാരക്ടറിനെ ഹേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ സക്സസ്. വെരി ഗുഡ്, താങ്ക് യു. വിനു, താങ്ക് യു. ലൊക്കേഷൻ എവിടെയാ അച്ഛ? ട്രിവാൻഡ്രം. അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വന്നതാ. പക്ഷെ അച്ഛന്റെ നാട് ശരിക്കും തൃശ്ശൂരല്ല. ടിൻഡു, ഹായ്. ഹായ് ലേഖ. ഹായ് നവാസ്. വേണി നല്ല കുട്ടിയാണ്. താങ്ക്സ് ജയ. അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛന് ശങ്കറും ശേഖറും വേണിയിൽ ആരെയും കൂടുതൽ ഇഷ്ടം? ഞാൻ മൂന്നുപേരും ഒരുമിച്ച് നിർത്തി ചോദിക്കാം. ഇല്ല, ഇത് ഞാൻ ഒരുമിച്ച് മൂന്നുപേരും നിർത്തി ചോദിക്കാം. അപ്പൊ ഇത് പറയണം. ഈ കൊച്ചു ഒന്നും കൂടി ചോദിക്കും, ഒരാൾ കൂടി വന്നു കഴിഞ്ഞാ. അച്ഛ, അച്ഛന് ഞാനും ശേഖറും ശങ്കറും തമ്മിൽ ആരെ കൂടുതൽ? ഞാനേ എന്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജില്ലയില്. അപ്പൊ ഞാൻ ആ മറുപടി ഞാൻ പറയാം വീണ്ടും. അതായത് രണ്ട് കണ്ണെടുത്തിട്ട് ഏത് കണ്ണ ഏറ്റവും ഇഷ്ടം ചോദിച്ചു, ഞാൻ എന്താ മറുപടി പറയാം? നാല് കണ്ണുണ്ടെങ്കിൽ നാല് കണ്ണും. ഇവിടെ ഭയങ്കര പരിപാടി ഇറക്കാൻ കേട്ടോ. ഞാൻ എന്താ സംഭവം ഞാൻ പറയില്ല, നിങ്ങൾ അത് എപ്പിസോഡിൽ കണ്ടോളൂ. അവ പറഞ്ഞത് അച്ഛന്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിച്ചക്ക. അതാണ് ഒരു കുട്ടിച്ചക്കൻ ഏറ്റവും. അതെ, അച്ഛൻ നാടക നടനാണ്. സുജ ശങ്കർ, ഹായ്. ഹായ് വിനു എന്ന് പറ. എന്നോടല്ല ഹായ് പറഞ്ഞു. സൂപ്പർ നാശ പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസ് നിക്ക്. ഞാൻ നേരത്തെ പകുതി ചോദിച്ചു വെച്ച കാര്യം ഒന്നും കൂടി ചോദിക്കട്ടെ.
ശങ്കറോ ശേഖരോ വേണിയോ കമലയോ ആരൊക്കെ വേണിയോ കമല ആരെ കൂടുതൽ അമ്മയോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതില് ഒറ്റ കാര്യമുള്ളൂ, രണ്ട് കണ്ണില് ഏത് കണ്ണാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഇഷ്ടമാണ്. ഇതിന്റെ ഒറിജിനൽ ഞാൻ പറഞ്ഞുതരാം, റിയലില് അച്ഛന് ഏറ്റവും ഇഷ്ടം എന്നെ കുഴക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചതിന് നന്ദി, നമസ്കാരം, വീണ്ടും സന്ധിക്കും, വരെ വണക്കം. ആ ക്യാമറ ലൈവ് സൂപ്പർ ആരാ പറഞ്ഞേ? ശേഖരനോട് ഇടയ്ക്ക് ദേഷ്യം തോന്നുന്നു. ശേഖരനോട് ഇടയ്ക്ക് ദേഷ്യം തോന്നാറുണ്ട്. അനിത ശ്രീജിത്ത്. ശേഖരൻ പാവമാണ്. ജയശ്രീ മോഹൻ ഹായ്. മഞ്ജുല കുട്ടിച്ചങ്ങനെയും വേണിമുളയും. താങ്ക് യു രാഖി ഹെഡ്ല ശങ്കർ. ഗുഡ് ഈവനിംഗ്. ഞാൻ വന്നു വീണ്ടും. ഇനി ദ ടെറർ, മിസ്റ്റർ മഹാദേവൻ കഴിഞ്ഞോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഷോർട്ടിന് പോയി. ഇനി രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, രണ്ട് കുരുത്തം കെട്ട ഫ്രണ്ട്സ്. ഹലോ, എന്നാ ഉണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സീരിയൽ എല്ലാവരും കാണാറുണ്ടെന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖല്ലേ? ശങ്കറിന്റെ നമ്മുടെ വേണിമോള് ഇങ്ങനെ മൊബൈലിൽ പിടിച്ചിട്ട് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. വേണിയുടെ കണ്ണ് സൂപ്പർ ആണ് കേട്ടോ കുട്ടി. രമ്യ രവി ഹായ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. എല്ലാരും ഹാപ്പി അല്ലേ? നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കും, അപ്പൊ അവരിങ്ങോട്ട് പറയും. അവരിങ്ങോട്ട് പറയുന്നുണ്ടല്ലേ ഹായ് 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 എന്ന് പറയുന്നത്.